ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു തിരുവോണ ദിവസമാണ്. രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെയാണ് ഞാൻ എഴുന്നേറ്റത്. 5 മണിക്കൊക്കെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. 6 മണിയായിപ്പോയി. ഇന്നലത്തെ ഓട്ടപ്പാച്ചിൽ അതുപോലെ ആയിരുന്നു അല്ലേ? ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് എത്ര സത്യമാണല്ലേ. എഴുന്നേറ്റപ്പോഴത്തേനും 6 മണിയായി. പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ നല്ലതായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ, പക്ഷേ അതൊന്നും നടന്നില്ല. ഫുള്ള് തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല ആലസ്യത്തിലൊക്കെ ഇരിക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ബാക്കിയുള്ള ഓണപ്പരിപാടികളും ഓണാഘോഷങ്ങളും ഒക്കെ ആയിരിക്കുമല്ലേ. അപ്പം രാവിലെ തന്നെ ഞാനൊരു ചെറിയ അത്തപ്പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. വലിയായിട്ട് പൂക്കളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചായിരുന്നു. ആ പൂക്കളൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയ അത്തപ്പൂക്കളം സെറ്റപ്പാക്കി. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ തലേദിവസം തന്നെ അത്യാവശ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേർക്കുള്ള ഓണ സദ്യയായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇതാണ് എൻ്റെ തക്കാളിപ്പച്ചടി, എൻ്റെ മെനു ഇതാണ്. തക്കാളിപ്പച്ചടി ഉണ്ടായിരുന്നു, പരിപ്പ് കറി, ചെറുപയർ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൂമ്പും പയറും ഇട്ടിട്ടുള്ള തോരൻ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, രാവിലെ ഇഡ്ഡലി സാമ്പാർ. മോസ്റ്റ്ലി എല്ലാ വീട്ടിലും രാവിലെ ഇഡ്ഡലി സാമ്പാറും ആയിരിക്കും അല്ലേ ഓണത്തിന്. പിന്നെ നമ്മുടെ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. പിന്നെ നമ്മുടെ പാവയ്ക്കയും വള്ളിപ്പയറും ഇട്ടിട്ടുള്ള കൊണ്ടാട്ടം, വെഴുക്ക് പുരട്ടി. പിന്നെ നമ്മുടെ സ്വന്തം അവിയൽ, പിന്നെ പൊടിശ്ശേരി. പിന്നെ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ, സാധാരണ ഞാൻ എപ്പോഴും പായസം എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും വെർമിസിലി പായസമാണ് ഉണ്ടാക്കാറുള്ളത്. വളരെ എളുപ്പമാണത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അങ്ങനെ എളുപ്പ പായസം ഉണ്ടാക്കണ്ട, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്കൊരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ 2-3 ദിവസം കൊണ്ട് കുറേ വീഡിയോസൊക്കെ കണ്ട്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അടപ്രഥമൻ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് ട്രൈ ചെയ്ത ഒരു സ്പെഷ്യൽ അടപ്രഥമനാണിത്. പല പല വീഡിയോസിൽ നിന്ന് പല പല ടിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാക്കിയ ഒരു അടപ്രഥമൻ്റെ റെസിപ്പി, ഐ മീൻ അടപ്രഥമനാണിത്. എനിക്ക് ഈ തേങ്ങയുടെ 1-2 ഒന്നും വലിയ പിടുത്തമില്ലായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി. ഒരു 200 ഗ്രാമിൻ്റെ അരിയടയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഫുൾ തേങ്ങ അതിൻ്റെ 1-2 പാലും എടുത്തു. പിന്നെ അത്യാവശ്യം നമ്മുടെ അടപ്രഥമൻ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് കടിക്കാനായിട്ട് തേങ്ങ വറുത്തിടുമല്ലോ. പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, ഞാൻ പൊടി ശർക്കരയായിരുന്നു വാങ്ങിച്ചിരുന്നത്, ശർക്കര ഉണ്ടായിരുന്നു. പിന്നെ ശർക്കര നന്നായിട്ട് പാനി കാച്ചി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉരുളിക്കകത്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഞാൻ ഈ ശർക്കര പാനി കാച്ചിതൊഴിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ അട വേവിച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഈ അടയും ഈ ശർക്കരയും കൂടെ കിടന്ന് ഇളക്കി 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 അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒന്ന് മയങ്ങി ഈ അടയ്ക്കകത്തോട്ട് ഈ ശർക്കരയുടെ മധുരമൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ 2 പാലൊഴിച്ച് പിന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി ഈ തേങ്ങയുടെ 2 പാലിനോട് നമ്മുടെ ശർക്കരയും അടയും ഒന്ന് കൂട്ടാവുന്ന വരെ നന്നായിട്ട് ഇളക്കി ഇളക്കി അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തേങ്ങയുടെ 1 പാലൊഴിച്ച് ഓഫ് ചെയ്യും. നമ്മൾ 1 പാലൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അധികം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പായസം ഇവിടെ റെഡിയായിരിക്കുന്നു. ടേസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊന്നും പോവാതിരിക്കാനായിരുന്നു മെയിനായിട്ട് ശ്രദ്ധിച്ചത്. അട വേവാ വെന്തു പോവാതെയും അട ഒട്ടിപ്പോവാതെയൊക്കെയുള്ള ടിപ്സൊക്കെ ഞാൻ നോക്കി. അതൊക്കെ എന്തായാലും ഫൈനലി ഞാൻ 12 മണി 12:30 ആയപ്പോഴത്തേനും ഞങ്ങൾ സദ്യ ഉണ്ണാൻ ആരംഭിച്ചു. ഇതാണ് എൻ്റെ ഫുൾ സദ്യയുടെ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എ വെരി ഹാപ്പി ഓണം വിഷസ്. Thanks for watching.